മൈ കുക്കിംഗ് ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിതുഷാൻ ടേസ്റ്റ് വേൾഡ്. ഞാൻ സബി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ തനി നാടൻ വിഭവമായിട്ടാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ചേമ്പ് വെച്ചിട്ടുള്ള ഒരു ചിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ചേമ്പ് ചിപ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചേമ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ചേമ്പ് എന്ത് ചെയ്യണം, ആദ്യം തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് തൊലി കളയണം. അപ്പോൾ തൊലി കളയാനായിട്ട് നമുക്കൊന്നുകിൽ കത്തി യൂസ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ പീലർ യൂസ് ചെയ്യാം. അപ്പോൾ പീലർ വെച്ചിട്ട് നമ്മൾ തൊലി കളയുമ്പോഴുള്ള ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് പീൽ ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു ഇതുണ്ടാവും, ഇത് ബ്ലേഡ് ഉണ്ടാവില്ലേ, അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതിങ്ങനെ കുടുങ്ങിക്കിടക്കും, അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചേമ്പിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് പീലർ വെച്ചിട്ടാണ്. അപ്പോൾ പീലർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്ന് ഇത് തൊലിയൊക്കെ വരും. പക്ഷേ പീലറിനകത്ത് ഈ ചേമ്പിൻ്റെ നാര് പോലത്തെ തൊലിയാണ്, അപ്പോൾ ആ നാരുകളൊക്കെ തന്നെ ബ്ലേഡിനകത്ത് ആ ഒരു ഇതിനകത്ത് കുടുങ്ങും. പക്ഷേ നമ്മൾ കത്തി വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിലും എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. രണ്ടും എളുപ്പമാണ്, പക്ഷേ പീലർ കുറച്ച് വൃത്തിയാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ അതിനേക്കാളും നല്ലത് കത്തി വെച്ചിട്ട് തന്നെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, പാൽച്ചേമ്പ് റെസിപ്പി. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ നല്ല നല്ല ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൊന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ എളുപ്പത്തിൽ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് ചിപ്സ് ഉണ്ടാക്കാനായിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് പാൽച്ചേമ്പും കൂടി ഉണ്ടാക്കാനായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒന്നിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും ഈ ഒരു സെയിം ക്ലിപ്പ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാനപ്പോൾ ഇതിൽ ആഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഒന്ന് ആഡ് ചെയ്യാമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു, എഡിറ്റ് ചെയ്യുമ്പോൾ വിചാരിച്ചു ഒന്ന് ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിനകത്തൊട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിത് കട്ട് ചെയ്തിട്ട് നേരെ ഈ ഉപ്പിട്ട വെള്ളത്തിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചേമ്പിനകത്തുള്ള ആ ഒരു പശുപശപ്പുണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് അങ്ങ് പോയി കിട്ടും. അപ്പോൾ ഇനി ഞാനിത് ചിപ്സ് ഉണ്ടാക്കാനായിട്ട് കത്തി വെച്ചിട്ട് തന്നെയാണ് സ്ലൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നമ്മൾ ചിപ്സ് ചെയ്യുന്ന സ്ലൈസ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് വെച്ചിട്ട് ചെയ്തെടുക്കാം. പക്ഷേ അതിനേക്കാൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കത്തി തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിന് എന്താണോ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നത് അത് വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിൽ ചെറിയ നേരങ്ങനെ തന്നെ സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഇത് റൗണ്ട് ഷേപ്പിൽ മാത്രമല്ല, നമ്മൾ സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാറില്ലേ, സെയിം ആ ഒരു ഷേപ്പിലും നമുക്കിത് കട്ട് ചെയ്തെടുത്ത് ചിപ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇവിടെ രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടം അത്. അപ്പോൾ ഈ ഇത്രയും ഒരു സ്ലൈസിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, അധികം കട്ട് ചെയ്യാണ്ട് നേരങ്ങനെ. പിന്നെ പറയാനുള്ളത് ഫ്രഞ്ച് ഫ്രൈസ് ശരിക്കും മാറി നിൽക്കും ഈ ഒരു ചിപ്സിൻ്റെ ടേസ്റ്റും വെച്ച് നോക്കുകയാണെങ്കിൽ. ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇതിൻ്റെ ഒരുപാട് പിറകിലേ എത്തത്തുള്ളൂ, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ചേമ്പ് കൊണ്ടുള്ള ചിപ്സ്. അപ്പോൾ ഞാനിപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം കനം കുറച്ച് അരിയാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ചേമ്പായതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള മാംസളമായ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കട്ടിയിൽ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് വേവില്ല. അപ്പോൾ തീരെ കനം കുറച്ച് അരിയാം. നമ്മുടെ കപ്പ ചിപ്സൊക്കെ ഉണ്ടല്ലോ, കൊള്ളി ചിപ്സ് എന്ന് പറയുന്നത് നീളത്തിൽ ഇതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സംഭവം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിട്ടുള്ളൂ. ഏകദേശം അതിന് കട്ട് ചെയ്യുന്ന വിധത്തിലും നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഈ ഒരു ചേമ്പ് ചിപ്സ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അത് ഈ ഒരു കനത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ഉപ്പുവെള്ളത്തിലിടുക ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് വൃത്തിയിലൊന്ന് ഒരു മൂന്നാല് വെള്ളത്തിൽ നിങ്ങളിതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാം കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് വരട്ടെ. അപ്പോൾ നിങ്ങൾ ഒരു 10 മിനിറ്റ് ഇത് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതിൻ്റെ ആ ഒരു പശുപശപ്പൊക്കെ ഒന്ന് പോകാനായിട്ട് അത് ഉപ്പിട്ട വെള്ളത്തിലാണ് കേട്ടോ ഇട്ട് വയ്ക്കുന്നത്. നന്നായി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം, അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും കേട്ടോ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴൊക്കെ. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ എന്ന് വെച്ചാൽ നമ്മൾ നല്ലോണം ആട്ടിയെടുത്ത എണ്ണ ഉണ്ടാവുമല്ലോ മില്ലിൽ നിന്നൊക്കെ, അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള എണ്ണ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ചിപ്സ് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരെണ്ണം നിങ്ങൾ ഇട്ട് കൊടുത്ത് നോക്കുക, അത് എന്നിട്ട് നന്നായിട്ട് മൊഴിയാനൊക്കെ എത്ര സമയം എടുക്കുന്നുണ്ടോ
അതിനനുസരിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നേരത്തെ കാണിക്കുമ്പോൾ ശരിക്കും അത്ര ക്ലിയർ ആയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ രണ്ടും കൂടി മിക്സായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്, അതായത് നീളത്ത് കട്ട് ചെയ്തതും റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ളതും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് ഇങ്ങനെ നടുവേ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നീളത്തിലൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. തുടക്കത്തിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കണ്ട. അതുപോലെ തന്നെ എണ്ണ വെച്ചിരിക്കുന്ന പാത്രം ചെരിയാനോ അല്ലെങ്കിൽ പെട്ടെന്ന് കൈതട്ടി വീഴുന്ന അതുപോലെയുള്ള ഒരു അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. നമ്മുടെ ഈ ചിപ്സ് റെഡിയാവാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പം പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ്ങിലൊക്കെ കുക്കിംഗ് ചെയ്യുന്ന കുട്ടികളോട് പറയാനാണെങ്കിൽ കഴുകിയിട്ട് നന്നായിട്ടൊരു സ്ട്രെയിനിനകത്ത് ഇട്ട് വയ്ക്കുക. എന്നിട്ട് അതിന് വെള്ളമൊക്കെ ഒന്ന് ഊറിയതിന് ശേഷം ഒരു കോട്ടൺ തുണിയിലിട്ട് തുടച്ചിട്ട് വേണം എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാൻ. നമ്മളിപ്പോൾ കറിക്ക് വറുത്തിടുമ്പോൾ ആയാലും എവിടെ ഈ എണ്ണയിൽ അല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എണ്ണയൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് മേത്തൊക്കെ പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യാം. ഇടയ്ക്ക് എന്നിങ്ങനെ കയ്യിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഓരോന്ന് ഇട്ട് കൊടുക്കാം. കയ്യിലോ സ്പൂണോ എന്ത് വെച്ചിട്ട് ചെയ്യുമ്പോഴായാലും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ലോ ടു മീഡിയത്തിൽ വേണം നമ്മൾ ഈ ചിപ്സ് ഫ്രൈ ചെയ്യാനായിട്ട്. ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിം വേണം, അത് കഴിഞ്ഞിട്ട് പിന്നെ ലോ ടു മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ഏകദേശം ഇപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്നെണ്ണമൊക്കെ ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കോരി മാറ്റാം. അപ്പോൾ റെഡിയാവുന്നതിനനുസരിച്ചിട്ട് കോരി മാറ്റിയെടുത്താൽ മതി. ഞാൻ ഇടയ്ക്ക് വെച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കോരി മാറ്റാം. എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു ചിപ്സ് തിന്നുമ്പോൾ നല്ലൊരു ബിസ്ക്കറ്റിൻ്റെ തന്നെ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഒരു മൂന്നാല് ട്രിപ്പൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോഴാണ് കുറച്ച് പെട്ടെന്ന് ആവുള്ളൂ. നമ്മൾ ഓരോ നന്നായിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം പിടിക്കും. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ഓരോ ട്രിപ്പ് ചെയ്യുമ്പോഴും അതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. മുളകിടുന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അവസാനം ഇത് ഒന്ന് കോരി മാറ്റുന്ന സമയത്ത് കറിവേപ്പില അടക്കം കോരിയിട്ട് ബൗളിലത്തോട്ട് ആക്കിയാൽ മതി. അപ്പോൾ ഇതിലൊന്ന് നന്നായിട്ട് പൊള്ളിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല പൊള്ളിച്ച് വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മുടെ ചിപ്സിനകത്തോട്ട് നമുക്കിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി. ചാറ്റ് മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അന്ന് ചേർത്ത് കൊടുക്കുന്നില്ല, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് അതിനകത്ത് ഈ ഒരു ചിപ്സിൻ്റെ വലിയ പീസസൊക്കെ അതിനകത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിപ്സ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. വീട്ടിൽ ചേമ്പൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ല അടിപൊളി കിഡിലും വീഡിയോസും ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം സബി.